ഹായ്, നമസ്കാരം. എന്തെങ്കിലും ശേഷം? എല്ലാവർക്കും സുന്ദരി എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മുതിരപ്പുഴുക്കാണ്. മുതിര എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ എല്ലാവരും? ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും കുറച്ച് പേർക്കൊക്കെ അറിയാത്തതുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ മുതിരപ്പുഴുക്ക് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഞാനിതിനു മുമ്പ് നമ്മുടെ പരിപ്പ് ഉണക്കിയതിട്ടുണ്ടായിരുന്നു, സെയിം പ്രൊസീജിയർ ഒക്കെ തന്നെ. പക്ഷെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ കഞ്ഞിക്കും ചോറിനും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് എങ്ങനെയാണ് മുതിരപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് നോക്കിത്തരാം. ഓക്കെ, അപ്പം നമുക്ക് മുതിരപ്പുഴുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാനിവിടെ മുതിര നന്നായി കഴുകി അതിനുശേഷം അരമണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള മുതിരയാണിത്. മുതിര എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാക്കറ്റിൽ മുതിര എന്ന് എൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ ഹോർസ് ഗ്രാം എന്ന് പറയും, മലയാളത്തിൽ ഇതിന് മുതിര എന്ന് പറയും. ഓക്കെ, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ കിട്ടുന്ന മുതിരയിൽ നിറയെ കല്ലുണ്ടായിരുന്നു. ഇപ്പം ഇവിടെയൊക്കെ കിട്ടുന്ന മുതിരയിൽ അധികം കല്ലൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ എത്ര കല്ലില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഒന്നോ രണ്ടോ കല്ല് കിട്ടും. അപ്പം ഞാൻ ഈ മുതിര നോക്കിയപ്പോൾ രണ്ട് കല്ല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ സാധാരണ എനിക്ക് എപ്പോഴും പറ്റാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നോക്കിയാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടും ചിലപ്പോൾ ഒന്നോ രണ്ടോ കല്ല് ഇനി വയലിൽ കിടപ്പുണ്ടാവും. അത് എൻ്റെ കിട്ടിയോ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. എനിക്ക് മുതിര കഴിക്കുമ്പോൾ കല്ലൊന്നും കിട്ടാറില്ല, പക്ഷേ എൻ്റെ ഭർത്താവിന് അത് കറക്റ്റായിട്ട് ജാന തന്നെ കിട്ടും. അപ്പം ഞാൻ പറയും മുതിര എന്ന് പറയുമ്പോൾ പുള്ളിക്കാരനെ ഓടും. എന്നാലും അതുകൊണ്ട് ഞാൻ ഇപ്പം അത്രയും സൂക്ഷിച്ചാണ് മുതിര ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലും മുതിരയിൽ നിന്ന് കല്ല് പറക്കാം. അതായത് ഒരു പീൽ പ്ലേറ്റിൽ കുറച്ച് മുതിര ഇട്ടതിന് ശേഷം കുറച്ച് 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 ഇങ്ങനെ നോക്കി നമുക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കല്ലൊക്കെ കാണാൻ പറ്റും. പക്ഷേ മുതിരയുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കളർ കല്ലൊക്കെ മുതിരയുടെ കളർ പോലെ തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നോക്കുക. അല്ലാന്ന് വെച്ചാൽ നല്ല മുറണ്ടെന്നുണ്ടെങ്കിൽ മുറത്തിൽ നമുക്ക് ചേറ്റിയെടുക്കാം. പിന്നെ എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 4 മണിക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഞാൻ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ രാത്രി കഞ്ഞിയാണ് സാധാരണ. നാട്ടിലെ വീട്ടിലൊക്കെ ആണെങ്കിൽ സാധാരണ എപ്പോഴും കഞ്ഞി തന്നെയാണ്. അപ്പോൾ കഞ്ഞിക്ക് മുതിര, പയർ, കടല അങ്ങനെയുള്ള പരിപ്പ് അങ്ങനത്തെ പരിപ്പ് വർഗ്ഗങ്ങളാണ് സാധാരണ കഞ്ഞിയുടെ കൂടെ കഴിക്കാറ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അമ്മാമ്മ ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ അമ്മാമ്മയായിരുന്നു മുതിരയുടെയൊക്കെ കല്ല് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മാമ്മയ്ക്ക് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. പക്ഷേ അന്ന് വെച്ചാൽ അലുമിനിയം പാത്രത്തിലായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിലെ സ്റ്റീലിൽ ചെയ്യുമ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല. അപ്പം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ അരിച്ചെടുക്കും. ഇങ്ങനെ ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ മോളിത്തെ മാത്രം ഒരു പാത്രത്തിലോട്ട് വരും. അത് കഴിഞ്ഞ് വീണ്ടും ഈ വെള്ളത്തിലോട്ട് ഒഴിക്കും. ഒരു നല്ല കാണാൻ നല്ല രസം. ഇങ്ങനെ 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 പതുക്കെ പതുക്കെ അരിച്ചെടുക്കണം. അത് ഇന്നത്തെ പിള്ളേരൊന്നും ചെയ്യാറൊന്നുമില്ല, ഈവൻ ഞാനും ചെയ്യാറില്ല. കാരണം ഞാൻ എപ്പോഴും കണ്ണുകൊണ്ട് തന്നെ നോക്കി പറക്കിയെടുക്കുക ചെയ്യുന്നത്. പക്ഷെ അന്ന് അതൊക്കെ അന്നൊക്കെ ഇത് കാണാൻ നല്ലൊരു രസമായിരുന്നു. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. അവസാനം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ചെയ്ത് അവസാനത്ത് ഇതിൽ ഇവിടെ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അടിഞ്ഞു കിടപ്പുണ്ടാവും. അങ്ങനെയാണ് അമ്മാമ്മമാരൊക്കെ പണ്ട് മുതിരയുടെയൊക്കെ കല്ല് വേർതിരിച്ചിരുത്തിയിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഓർമ്മയുണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതിൻ്റെ കല്ല് ഒന്നും കൂടെ നോക്കി അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ മുതിര. സാധനം പാത്രത്തിൻ്റെ താഴ്ഭാഗം എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്യാവശ്യം എല്ലാം കല്ലൊക്കെ പറക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിൽ ഇപ്പോൾ കല്ലൊന്നും കാണുന്നില്ല. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി കഴുകിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുതിര ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു കപ്പിൻ്റെ അളവാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് ഇനി 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഉണ്ടായിക്കോട്ടെ മുതിര വേവാൻ, കാരണം വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിലർ ഉപ്പ് ചേർക്കാറില്ല, പക്ഷെ ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് എപ്പോഴും വേവിക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടുക. അതിനുശേഷം ഒരു 3-4 വിസിൽ നന്നായി വേവണം. ഈ മുതിരയുടെ പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ മുതിര നന്നായി വേവണം. അപ്പം വെന്ത് പോയെന്ന് വെച്ചിട്ട് നമുക്ക് പേടിക്കൊന്നും വേണ്ട. നന്നായി വെന്താൽ മാത്രമേ മുതിര പുഴുക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 4-5 വിസിൽ അതിനുശേഷം തുറന്ന് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ചൂടുവെള്ളം വെച്ച് വേവിക്കണം കേട്ടോ. അപ്പം ഞാനൊരു 5 വിസിൽ കഴിഞ്ഞിട്ട് നമുക്കിത് പ്രഷർ നല്ലോണം പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. കൂടുതൽ നമ്പർ ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. ഇത് ആദ്യം തന്നെ നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഓരോന്നോരോന്നായിട്ടിട്ട് ചതയ്ക്കുക. അതിനുശേഷം എല്ലാം ഒരുമിച്ചിട്ട് നന്നായി ചതച്ചെടുക്കുക കേട്ടോ. ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ചതയ്ക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലാതെ ഭയങ്കരമായിട്ട് ഫൈനായിട്ട് അങ്ങ് പേസ്റ്റ് ആവാൻ പാടില്ല. അത് ഈ ചതഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർ, അതായത് പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1-2 വെളുത്തുള്ളി ഇട്ടിട്ട് ചതയ്ക്കാം. ഞാൻ പക്ഷേ വെളുത്തുള്ളി, എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്ത, പേഴ്സണലി ഇഷ്ടമല്ലാത്തതുകൊണ്ട് വെളുത്തുള്ളി ഞാൻ ചേർക്കാത്തത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം, അതിൻ്റെ കൂടെ ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് മുളകാണ്. ഇപ്പോൾ ഓൾറെഡി ചതച്ച മുളകാണിത്. 2 ടീസ്പൂൺ അത് ഇട്ട് നോക്കുക, എന്നിട്ടൊന്ന് ചതച്ചെടുക്കുക.
നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഓൾറെഡി ചതച്ച മുളകില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വറ്റൽ മുളക് ആദ്യം വറ്റൽ മുളക് ഇട്ട് ചതയ്ക്കുക, അതിന് ശേഷം ഉള്ളിട്ട് ചതയ്ക്കുക. അങ്ങനെയായാലും മതി. അമ്മ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതോ അല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ഓൾറെഡി ചതച്ച മുളക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ചതച്ച മുളകിന്റെ തരി ഇതിലിട്ടിരിക്കുന്നത്, 2 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്. അതൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ചതച്ചു കൊടുക്കുക, നന്നായി ഒന്ന് മിക്സ് ആവണം. അപ്പൊ നാട്ടില് കമ്മിയിലാണ് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക, നമുക്കിവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഉള്ളിയും മുളക് നന്നായിട്ട് അങ്ങ് മിക്സ് ആവണം. ഇത് മതി, ഇത് എടുത്ത് മാറ്റി വെക്കാം. ഇതിപ്പോ നമ്മുടെ മുതിര നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ ഇത് 5 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനടുത്ത് കംപ്ലീറ്റ് പ്രഷർ പോയതിനു ശേഷം ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോ നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലോണം അലിഞ്ഞു പോകും, അതാണ് അതിന്റെ പരുവം കേട്ടോ. അപ്പോ ഇനി നമുക്ക് മുതിര കാച്ചണം. അതിന് വേണ്ടിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 or 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം, അതൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടിയുള്ളത് മിശ്രിതം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുറിച്ചെറുതാക്കി മുറിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. മീഡിയം തീയിലിട്ടതിന് ശേഷം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇപ്പോൾ നമ്മൾ മുന്തിരി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏകദേശം എരിവ് എത്ര വേണമെന്ന്. ഇപ്പം ഞാൻ 2 ടീസ്പൂണാണ് ഇപ്പോൾ തൽക്കാലം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എരിവിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ 3 ടീസ്പൂൺ വരെ ആവാം, അല്ലെങ്കിൽ കുറയ്ക്കാം. ഇപ്പം മുതിരൊക്കെ എൻ്റെ വീട്ടിലൊക്കെ സാധാരണ മുതിര വറുത്തിട്ടാണ് കറി വെക്കാറ്. പക്ഷേ എനിക്ക് മുതിര വറുത്ത് കഴിഞ്ഞാൽ മണം ഒട്ടും ഇഷ്ടമില്ല. പണ്ട് ചെറുപ്പത്തിലേക്ക് ഞാൻ മുതിര കഴിക്കാറുണ്ടായിരുന്നില്ല ഈ മുതിരയുടെ മണം കാരണം. പിന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ വറക്കാണ്ട് വെച്ചപ്പോൾ എനിക്ക് കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നി, അങ്ങനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. അപ്പം മുതിരപ്പുഴുക്ക് എന്ന് പറയുമ്പോൾ നന്നായി വേവണം. അതേസമയം നിങ്ങൾക്ക് അധികം വേവുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും 5 വിസിൽ വെക്കേണ്ട, ഒരു 3 വിസിലിനൊക്കെ വെച്ച് ഓഫ് ചെയ്തോളൂ. പക്ഷേ ഇത് എല്ലാം കൂടി കിടന്ന് പുഴുക്കിൻ്റെ മീനിങ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കിടന്ന് നന്നായി അങ്ങ് മിക്സായി നല്ലൊരു എന്താ പറയുക നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വരുന്നതാണ് പുഴുക്ക് എന്ന് പറയുന്ന സംഭവം, മനസ്സിലായോ? അപ്പോൾ പുഴുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ മുതിര മെഴുക് പുരട്ടി എന്ന് വേണമെങ്കിൽ പറയാം, വേറിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ വേവുന്ന ടൈമൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇതിൻ്റെ നന്നായിട്ട് അങ്ങ് മൂത്ത് വരണം കേട്ടോ, ഈ മുളകിൻ്റെ ഒരു പച്ചക്കുത്ത് വരാൻ പാടില്ല നമ്മുടെ കറിക്ക്. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം മുതിരപ്പുഴുക്കിൽ. അതേസമയം മെഴുക്ക് പുരട്ടി ആണ് എന്നുണ്ടെങ്കിൽ നാളികേരം ചേർക്കേണ്ട ആവശ്യമില്ല, ഇത്ര മാത്രം മതി. ഇതിലേക്ക് മുതിരിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മെഴുക്ക് പുരട്ടിയാവും. നാളികേരം ചേർത്തിട്ട് മിക്സ് ചെയ്ത് നന്നായി മാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പുഴുക്കാവും. ഓരോരോ ഏരിയയിലും ഓരോ തരത്തിൽ ഉണ്ടാക്കുന്നത്, ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളത്. എന്ത് പേര് നിങ്ങൾക്ക് ഇതിന് കൊടുക്കാം, പക്ഷെ തന്നിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അത് ഇതുപോലെ തന്നെ ചാറാക്കിയിട്ടും വെക്കും, അതായത് പരിപ്പുള്ളിമുളം കുത്തി കാച്ചില്ലേ അതേപോലെ തന്നെ മുതിര ഉള്ളിമുളം നമുക്ക് കുത്തി കാച്ചാം. ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ അത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് മുതിരപ്പുഴുക്കാണ് കഞ്ഞിയുടെ കൂടെ കഴിക്കുന്നത്. അപ്പം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കുന്നത്, ഒരുപാടൊന്നും വേണ്ട, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പുത്രം കഴിക്കില്ല. നാളികേരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തോളൂ. അപ്പം ഞാനിപ്പോൾ തൽക്കാലം 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നാളികേരത്തിൻ്റെയും ഒരു മണ പച്ചമണക്ക് മാറി എല്ലാം കൂടി ഒരു നല്ലൊരു മണം വരണം. ആ സമയം വരെ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായി അങ്ങ് വഴറ്റി കൊടുക്കുക. അപ്പം മുതിര വറക്കണം എന്നുണ്ടെങ്കിൽ മുതിര വറുത്തോളൂ കേട്ടോ. മുതിര എന്നതിനെ കല്ലൊക്കെ പറക്കിയതിന് ശേഷം വറുത്തിട്ട് അതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമുളക് നന്നായി മാറിയിട്ടുണ്ട്. നാളികേരം ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കണ്ട കേട്ടോ, ജസ്റ്റ് അതിൻ്റെ ഇതൊന്ന് മാറിയാൽ മാത്രം മതി. അപ്പം ഉള്ളി മുളകാണ് നന്നായി ഫ്രൈ ചെയ്യേണ്ടത്, നാളികേരം ജസ്റ്റ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുതിര ചേർത്ത് കൊടുക്കുക. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം ഇതിൽ കിടന്ന് വറ്റണം, എന്നിട്ട് നമുക്ക് കയ്യിലിൻ്റെ ബാക്ക് കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പം നന്നായിട്ട് അങ്ങ് മിക്സ് ആയിക്കോളും. ഇനി വേണമെങ്കിൽ തീ കൂട്ടി വെച്ചോളൂ, എന്നിട്ട് വെള്ളം കംപ്ലീറ്റ് അങ്ങ് വറ്റിപ്പോട്ടെ. അപ്പം ജസ്റ്റ് ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ, ഉപ്പൊക്കെ കീറി വൃത്തിയാണ്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 8 ഫ്രണ്ട്സായിരുന്നു, ചെറീസ് ഞങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ പേര് കേട്ടോ. ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ പലരും പല സ്ഥലത്തുനിന്ന്, തൃശ്ശൂർക്കാരിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ആലപ്പുഴക്കാർ 3 പേരുണ്ട്, അതുപോലെ തന്നെ കണ്ണൂർ, പിന്നെ കോട്ടയം, അതുപോലെ തന്നെ പാലക്കാട്, പഴനി, അങ്ങനെ
എല്ലാവരും പല പല സ്ഥലത്തു നിന്ന് വരുന്ന കുട്ടികളായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്തുള്ള ഞങ്ങളിങ്ങനെ ഭക്ഷണത്തെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ കഞ്ഞിയാണ് രാത്രി എന്നൊക്കെ പറഞ്ഞപ്പോൾ കഞ്ഞിയുടെ കൂടുതൽ പുഴുക്കിനെ പറ്റിക്കൊരു സംസാരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മുതിരപ്പുഴുക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു അയ്യേ മുതിരപ്പുഴുക്ക് അതെന്ത് സാധനം, കുതിരയ്ക്ക് കൊടുക്കണതല്ലേ മുതിര, അതൊക്കെ നിങ്ങൾ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് കളിയാക്കി. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇവരെ നാട്ടിലൊന്നും ഈ മുതിരില്ലേ. പക്ഷേ ഇപ്പൊക്കെ എൻ്റെ കുറെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവരൊക്കെ മുതിര കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് അന്ന് വിവരമില്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഞാൻ അറിയില്ല കേട്ടോ, പല സ്ഥലങ്ങളിൽ പല രീതിയിലല്ലേ. പക്ഷെ തൃശ്ശൂർക്കാരെന്തായാലും മുതിര കഴിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളെ പറ്റി എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ നിങ്ങൾ കഴിക്കുന്നതിന് എന്നോട് പറയണേ. നിങ്ങൾ പിന്നെ മുതിര വെച്ചിട്ട് പല പല ഐറ്റംസ് നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായി ചെയ്യുന്നത് ഇതാണ്, മുതിരപ്പുഴുക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കില്ല. എന്നാൽ പോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ താഴെങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ചെയ്തത് മുഴുവനും വെള്ളത്തിലായി പോകും. അപ്പോൾ ഇതെന്താ ഏകദേശം ഇത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഇത് മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണക്കുമ്പോൾ കൂടുതൽ ഡ്രൈ ആയിട്ട് മാറും. പക്ഷേ ചെറുതായിട്ടൊരു നനവുള്ളത് നല്ലതാണ് നമ്മൾ കറിക്ക് പുഴുക്കിനൊക്കെ. തണക്കുമ്പോൾ ശരിക്കും നല്ല കറക്റ്റ് പരിവാവും. ജസ്റ്റ് ഒന്ന് കയ്യിലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാം. ഇപ്പം ഇത് മതി, ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഞാൻ അവസാനമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ നമുക്കൊരിത്തിരി പച്ച വെളിച്ചെണ്ണ അങ്ങ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി, ഒരു ടീസ്പൂൺ മതി. അത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ എക്സ്ട്രാ നന്നായിട്ടങ്ങ് കൈ കൊണ്ട് തന്നെ കീറി ഇടുക, മിക്സ് ചെയ്യുക, അടച്ച് വയ്ക്കുക. 5 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇപ്പോൾ ടേസ്റ്റൊക്കെ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നോക്കാത്തത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 5 മിനിറ്റ് കഴിഞ്ഞു. ഇതേ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി, ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് തിന്നുമല്ല ഒരുപാട് തിക്കുമല്ല, ഇപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും കൺസിസ്റ്റൻസി. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്ത് വെക്കാൻ ഞാനിവിടെ കഞ്ഞിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഞ്ഞിയും കൂടിയും കണ്ടിട്ട് ഒരു പിരി പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ചൂടുണ്ട്, എനിക്ക് കറക്റ്റായിട്ടുണ്ട്, എല്ലാം ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. നിങ്ങൾക്ക് എരിവ് വേണം തന്നെ കുറച്ചും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് 2 ടീസ്പൂൺ നല്ല പരിവായിട്ടുണ്ട് ഈ ഒരു കപ്പ് മുന്തിരിക്ക് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ. പുട്ട് മുതിരപ്പുഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. കഞ്ഞിക്ക് മാത്രമല്ല, കഞ്ഞിക്ക് രാത്രി വെച്ചിട്ട് ബാക്കി മുതിരപ്പുഴുക്ക് ഉണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിൻ്റെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരളവാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക്.